നമസ്കാരം, റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. ആലപ്പുഴയിൽ 2.5 വയസ്സുകാരനെ കടലിൽ കാണാതായി. തൃശൂരിൽ നിന്നും ആലപ്പുഴയിലെ ബന്ധുവീട്ടിലെത്തിയ കുട്ടിയെയാണ് കാണാതായത്. ഇന്ന് ഉച്ചയോടെയാണ് സംഭവം ഉണ്ടായത്. അമ്മയ്ക്കൊപ്പം കടൽ കാണാനെത്തിയതായിരുന്നു കുട്ടി. കോസ്റ്റ് ഗാർഡും പോലീസും സംയുക്തമായി തിരച്ചിൽ നടത്തുകയാണ്. കടലിൽ കളിക്കുന്നതിനിടെ കുട്ടി കൈവിട്ടു പോവുകയായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇവർക്കൊപ്പം കടലിൽപ്പെട്ട 2 കുട്ടികളെ രക്ഷപ്പെടുത്തിയതായും പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ബുധനാഴ്ച വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അടുത്ത 24 മണിക്കൂറിലും കനത്ത മഴയ്ക്ക് സാധ്യത. കേരള കർണാടക തീരത്തും ലക്ഷദ്വീപ് ഭാഗത്തും കാറ്റിന്റെ വേഗം ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഞായറാഴ്ച കാസർഗോഡ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം ഒഴികെയുള്ള ജില്ലകളിൽ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. KPCC ജംബോ പട്ടികയ്ക്ക് AICC അംഗീകാരം. 96 സെക്രട്ടറിമാർ ഉൾപ്പെടുന്ന തുടർ ഭാരവാഹി പട്ടികയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. KPCC പുതിയ 10 ജനറൽ സെക്രട്ടറിമാരെ തീരുമാനിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് ഉൾപ്പെടെ നിലവിലുള്ള 50 ഭാരവാഹികൾക്ക് പുറമെയാണ് പുതിയ പട്ടിക പ്രസിദ്ധീകരിച്ചത്. PK ജയലക്ഷ്മിയും VS ജോയിയും ജനറൽ സെക്രട്ടറിമാരുടെ പട്ടികയിലുണ്ട്. അതേസമയം വീടാക്രമണ സംഭവത്തെ തുടർന്ന് വിവാദത്തിലായ ലീന നേരത്തെ പട്ടികയിലുണ്ടായിരുന്നെങ്കിലും പിന്നീട് ഒഴിവാക്കി. KV തോമസിനെ ഭാരവാഹി പട്ടികയിൽ സ്ഥാനം നൽകിയിട്ടില്ല. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. മുൻ കേന്ദ്രമന്ത്രിയും മുൻ രാഷ്ട്രീയ ജനതാദൾ നേതാവുമായ രഘുവൻഷ് പ്രസാദ് സിംഗ് അന്തരിച്ചു. ഡൽഹി എയിംസിൽ വച്ചായിരുന്നു അന്ത്യം. കോവിഡ് ഭേദമായി ആശുപത്രി വിട്ട ശേഷമുണ്ടായ സങ്കീർണതകളെ തുടർന്നാണ് എയിംസിലെത്തിച്ചത്. 74 വയസ്സായിരുന്നു. രഘുവൻഷ് പ്രസാദ് സിംഗിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി, രാഷ്ട്രപതി, മുൻ ബീഹാർ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവ് തുടങ്ങി നിരവധി പേർ അനുശോചനം രേഖപ്പെടുത്തി. ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രഘുവൻഷ് പ്രസാദ് RJDയിൽ നിന്ന് രാജിവെച്ചിരുന്നു. ലാലു പ്രസാദ് യാദവിന്റെ ഉറ്റ അനുയായിയായിരുന്നു. വൈശാലി നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ലോക്സഭയിലെത്തിയ രഘുവൻഷ് പ്രസാദ് സിംഗ് UPA ഒന്നാം സർക്കാരിൽ കേന്ദ്ര ഗ്രാമവികസന മന്ത്രിയായിരുന്നു. കേന്ദ്ര മൃഗസംരക്ഷണ സഹമന്ത്രിയായും ഭക്ഷ്യ ഉപഭോക്തൃ വകുപ്പിലും സേവനമനുഷ്ഠിച്ചു. അദ്ദേഹം രാജ്യത്തെ ഗ്രാമീണ കാർഷിക മേഖലയിലെ ഒരു വിദഗ്ധനായാണ് കണക്കാക്കപ്പെടുന്നത്. തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കണ്ണൂർ ജില്ലയിൽ ആരോഗ്യ പ്രവർത്തകൻ കോവിഡ് ബാധിച്ച് മരിച്ചു. പയ്യന്നൂർ കാനായി സ്വദേശി രാജേഷാണ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. 45 വയസ്സായിരുന്നു. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഓഫീസിലെ അസിസ്റ്റന്റ് ആയിരുന്നു രാജേഷ്. 9ാം തീയതിയാണ് രാജേഷിനെ കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നില ഗുരുതരമായതിനെ തുടർന്ന് ഇന്നലെ ICUയിലേക്ക് മാറ്റിയിരുന്നു. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് മരണം സംഭവിച്ചത്. ഇദ്ദേഹത്തിന്റെ മകൾക്കും കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം കുതിച്ചുയരുന്നു. 2,89,39,110 പേർക്കാണ് ഇതുവരെ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. മരണസംഖ്യ 924,562 ഉയർന്നു. 2,08,5,877 പേർ രോഗമുക്തി നേടി. അമേരിക്കയിൽ തന്നെയാണ് ഇപ്പോഴും ഏറ്റവും കൂടുതൽ രോഗികളുള്ളത്. 66,76,601 പേർക്കാണ് US ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത്. 198,128 പേർ വൈറസ് ബാധ മൂലം മരണമടഞ്ഞു. 39,50,354 പേർ രോഗമുക്തി നേടി. ഇന്ത്യയിലാണ് ഇപ്പോൾ സ്ഥിതി ഏറ്റവും ഗുരുതരം. രാജ്യത്ത് പ്രതിദിന രോഗികളുടെ എണ്ണം 100,000 ഇതോടെ ആകെ രോഗികളുടെ എണ്ണം 47,00,000 കടന്നു. ഇതിൽ 958,316 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ഇന്നലെ മാത്രം 97,570 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഇതിൽ 24,000 കേസുകൾ മഹാരാഷ്ട്രയിലാണ്. സംസ്ഥാനത്തെ ആകെ രോഗികളുടെ എണ്ണം 1,000,000 കടന്നു. രാജ്യത്ത് ആകെ 77,768 പേരാണ് വൈറസ് ബാധ മൂലം മരണമടഞ്ഞത്. അതേസമയം ഇന്ത്യയിൽ രോഗമുക്തരാകുന്നവരുടെ നിരക്ക് ഉയരുന്നുവെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വെള്ളിയാഴ്ച മാത്രം 81,533 പേരാണ് കോവിഡ് ഭേദമായി ആശുപത്രി വിട്ടത്. പ്രതിദിന കോവിഡ് മുക്തരുടെ കണക്കിൽ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. രാജ്യത്തെ രോഗമുക്തി നിരക്ക് 77.77% ഉയർന്നു. ഇതുവരെ 36,48,534 പേർ സുഖം പ്രാപിച്ചു. രോഗികളുടെ എണ്ണത്തിൽ ലോകത്ത് ബ്രസീലാണ് 3ാം സ്ഥാനത്ത്. രാജ്യത്ത് ഇതുവരെ 43,15,858 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 131,274 പേർ മരണമടഞ്ഞു. സുഖം പ്രാപിച്ചവരുടെ എണ്ണം 35,53,421. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശ്വസന സംബന്ധമായ പ്രയാസത്തെ തുടർന്നാണ് ശനിയാഴ്ച രാത്രി 11 മണിയോടെ അദ്ദേഹത്തെ ഡൽഹി എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യനില പൂർവ്വസ്ഥിതിയിലെത്തുന്നതുവരെ അദ്ദേഹം ആശുപത്രിയിൽ തന്നെ തുടരുന്നതാണ് നല്ലതെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. മന്ത്രിയെ നിരന്തര നിരീക്ഷണത്തിന് വിധേയമാക്കാൻ അതാണ് നല്ലതെന്നാണ് ആശുപത്രി അധികൃതരുടെ നിർദ്ദേശം. എയിംസ് ആശുപത്രിയിലെ കാർഡിയോ ന്യൂറോ ടവറിലാണ് അമിത്ഷായെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ആഗസ്റ്റ് 2ാം തീയതിയാണ് ഷായ്ക്ക് രോഗം സ്ഥിരീകരിച്ചത്. പിന്നീട് 14
പന്ത്രണ്ടാം തീയതി അദ്ദേഹത്തിന്റെ കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവായെങ്കിലും ക്ഷീണവും ശാരീരിക അസ്വാസ്ഥ്യങ്ങളും അനുഭവപ്പെട്ടത് കാരണം വീണ്ടും ഓഗസ്റ്റ് 18 അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഓഗസ്റ്റ് 31 അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്തത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. വെഞ്ഞാറമൂട് ഇരട്ടക്കൊലക്കേസിൽ കൃത്യം നടത്തിയ രീതി വിശദീകരിച്ച് പ്രതികൾ. കൃത്യത്തിൽ നേരിട്ട് പങ്കുവഹിച്ച സജീബ്, ഉണ്ണി എന്നിവരെയാണ് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തത്. DYSPയുടെ നേതൃത്വത്തിൽ പുലർച്ചെ 2 മണിക്കായിരുന്നു തെളിവെടുപ്പ്. പ്രതികൾ കൃത്യം നടത്തിയ രീതികൾ വിശദീകരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. കേസിലെ മറ്റു പ്രതികളായ അൻസാർ, നജീബ്, അജിത് എന്നിവരെ ഗൂഢാലോചന നടത്തിയ സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുത്തിരുന്നു. ഗൂഢാലോചന നടന്ന മുത്തിക്കാവിലെ റബ്ബർ എസ്റ്റേറ്റിലും ഒരുമിച്ച് കൂടിയ മാങ്കുഴിയിലും പെട്രോൾ വാങ്ങിയ മാമൂട്ടിലും മരുതുമൂട് ജംഗ്ഷനിലും എത്തിച്ചാണ് ഇന്നലെ തെളിവെടുപ്പ് നടത്തിയത്. ഓഗസ്റ്റ് 31 പുലർച്ചെയായിരുന്നു തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ കൊലപാതകം നടന്നത്. DYFI പ്രവർത്തകരായ മിഥിലാജ്, ഹക്ക് മുഹമ്മദ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇവരുടെ മരണകാരണം നെഞ്ചിലേറ്റ ആഴത്തിലുള്ള കുത്താണെന്ന് പോസ്റ്റ്മോർട്ടം നിഗമനത്തിൽ പറയുന്നു. മുഖത്തും തലയിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മുറിവുകളുണ്ടായിരുന്നു. കൊലപാതക സ്ഥലത്ത് രണ്ടു കൂട്ടരും എത്തിയത് ആസൂത്രിതമായാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കോവിഡ് വ്യാപനത്തിനിടെ നീറ്റ് പരീക്ഷ ഇന്ന് നടക്കും. 115,959 പേരാണ് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 മുതൽ 5 വരെയാണ് പരീക്ഷ. 11 മണി മുതൽ വിദ്യാർത്ഥികളെ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് പ്രവേശിപ്പിക്കും. 12 പേരാണ് ഒരു ക്ലാസ് മുറിയിൽ പരീക്ഷ എഴുതുക. വിദ്യാർത്ഥികൾ ഗ്ലൗസും മാസ്കും ധരിക്കണമെന്നും സാനിറ്റൈസർ കരുതണമെന്നും കർശന നിർദ്ദേശമുണ്ട്. വിദ്യാർത്ഥികളെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തിക്കാൻ 1-ൽ കൂടുതൽ ആളുകൾ വരരുത് എന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജാഗ്രതയുടെ ഭാഗമായി പരീക്ഷാ കേന്ദ്രങ്ങൾ അണുവിമുക്തമാക്കി. പ്രതിപക്ഷവും ഒരു കൂട്ടം വിദ്യാർത്ഥികളും പരീക്ഷ നടത്തരുതെന്ന് സുപ്രീംകോടതിയിൽ അടക്കം അഭ്യർത്ഥിച്ചിരുന്നു. 2 തവണ മാറ്റിവെച്ച പരീക്ഷ ഇനി വീണ്ടും മാറ്റിവെക്കാൻ ആകില്ലെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വ്യക്തമാക്കിയിരുന്നു. പരീക്ഷാ കേന്ദ്രത്തിൽ മാസ്ക് വിതരണം ചെയ്യും. കൂടാതെ പരീക്ഷാ കേന്ദ്രങ്ങളുടെ എണ്ണവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒഡീഷ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് സംസ്ഥാന സർക്കാരുകൾ പരീക്ഷാർത്ഥികൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചു. കൊൽക്കത്തയിൽ വിദ്യാർത്ഥികൾക്കായി പ്രത്യേക മെട്രോ സർവീസും ഉണ്ടാകും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സ്വർണ്ണക്കടത്ത് കേസിൽ മന്ത്രി KT ജലീലിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നാളെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. ജലീലിന്റെ മറുപടിയിൽ തൃപ്തരാകാത്തതിനാലാണ് വീണ്ടും ചോദ്യം ചെയ്യുന്നത്. എഴുതി തയ്യാറാക്കിയ മറുപടിയുമായാണ് വെള്ളിയാഴ്ച ജലീൽ ഹാജരായത്. ഡൽഹി ഓഫീസാണ് ജലീലിന്റെ മറുപടികൾക്ക് ഉപചോദ്യങ്ങൾ തയ്യാറാക്കി നൽകിയത്. കഴിഞ്ഞ ദിവസമാണ് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മന്ത്രി KT ജലീലിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. KT ജലീലിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മൊഴിയെടുക്കുമെന്ന് നേരത്തെ വിവരമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതീവ രഹസ്യമായിട്ടായിരുന്നു ഉദ്യോഗസ്ഥരുടെ നീക്കം. മതഗ്രന്ഥങ്ങൾ എന്ന പേരിൽ സ്വർണം കടത്തിയിരുന്നോ, സ്വപ്ന സുരേഷുമായുള്ള പരിചയം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചോദിച്ചറിഞ്ഞത്. നയതന്ത്ര കാര്യാലയങ്ങളിൽ നിന്നും അനുമതിയില്ലാതെ ഉപഹാരങ്ങൾ സ്വീകരിക്കരുത് എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ചട്ടം. നയതന്ത്ര കാര്യാലയങ്ങളിൽ നിന്നും അനുമതിയില്ലാതെ ഉപഹാരങ്ങൾ സ്വീകരിക്കരുത് എന്നായിരുന്നു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ചട്ടം. ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നതായും അതോടെ ഊഹാപോഹങ്ങളും ആരോപണങ്ങളും അവസാനിപ്പിക്കണമെന്നുമായിരുന്നു മന്ത്രി നേരത്തെ പ്രതികരിച്ചത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. എറണാകുളത്തെ കോളേജിലെ ബിരുദ വിദ്യാർത്ഥിനിയും പട്ടത്താനം സ്വദേശിനിയുമായ 19-കാരി തൂങ്ങിമരിച്ച സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി 2 പേരെ ഇരവിപുരം പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കേവിള ശ്രീനഗർ രാജ്ഭവനിൽ റോബിൻ രാജ്, കൊല്ലം പള്ളിത്തോട്ടം ചേരിയിൽ SN കോട്ടേജിൽ സോജിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കേസിലെ 2-3 പ്രതികളാണ് ഇപ്പോൾ അറസ്റ്റിലായത്. 1-ാം പ്രതി വിദേശത്താണ്. 2019 ഒക്ടോബർ 20 പെൺകുട്ടിയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. പെൺകുട്ടിക്കെതിരായി തുടർച്ചയായി നടന്ന അപവാദ പ്രചരണങ്ങളും ഭീഷണിയുമാണ് ആത്മഹത്യയ്ക്ക് കാരണമായതെന്ന് പോലീസ് കണ്ടെത്തി. ശാസ്ത്രീയമായ തെളിവുകളുടെയും നിയമോപദേശത്തിന്റെയും അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. ഇരവിപുരം പോലീസ് ഇൻസ്പെക്ടർ വിനോദ്, SIമാരായ AP അനീഷ്, വിനോദ് കുമാർ, ദീപു, പ്രൊബേഷണറി SI അഭിജിത് ജി, SI സുനിൽ, CPO വിനു വിജയ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പങ്കാളിയെന്ന ഡൽഹി പോലീസിന്റെ കുറ്റപത്രത്തിനെതിരെ വിമർശനവുമായി കോൺഗ്രസ്. പ്രതിപക്ഷത്തെ ഭയപ്പെടുത്താനുള്ള നീക്കമാണിതെന്നും ചെറുക്കുമെന്നും കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൌധരി പ്രതികരിച്ചു. കുറ്റപത്രത്തിനെതിരെ സീതാറാം യെച്ചൂരിയും രംഗത്തെത്തി. ഡൽഹി പോലീസിനെ ഉപയോഗിച്ച് സാധാരണ പൌരന്മാരെ കേന്ദ്ര സർക്കാർ അടിച്ചമർത്തുകയാണെന്നും കോൺഗ്രസിന്റെ അടിയന്തരാവസ്ഥയെ ചെറുത്തതുപോലെ ഇപ്പോഴത്തെ നീക്കവും ചെറുക്കുമെന്നും സീതാറാം യെച്ചൂരി പ്രതികരിച്ചു. കലാപക്കേസിൽ യെച്ചൂരി ഉൾപ്പെടെ 9 പ്രമുഖർക്കെതിരെയാണ് ദില്ലി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. അറസ്റ്റിലായ 3 വിദ്യാർത്ഥികളുടെ മൊഴിയനുസരിച്ച് യെച്ചൂരിയും മറ്റുള്ളവരും കലാപത്തിന്റെ ഗൂഢാലോചനയിൽ പങ്കാളികളാണ് എന്നാണ് അനുബന്ധ കുറ്റപത്രത്തിൽ പറയുന്നത്. സ്വരാജ് അഭിയാൻ നേതാവ് യോഗേന്ദ്ര യാദവ്, സാമ്പത്തിക വിദഗ്ധ ജയതി ഘോഷ് എന്നിവരെയും അനുബന്ധ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റായ www.realnewskerala.com സന്ദർശിക്കുക. നന്ദി.